എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഏത് സമയത്താണ് ലോകത്തോട് വിട പറയുക എന്ന് പറയാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. മർകസു സഖാഫത്തി സുന്നിയത്തുൽ ഇസ്ലാമിയയിൽ ഇക്കഴിഞ്ഞ ബുധൻ 10 മണി മുതൽക്ക് വ്യാഴാഴ്ച 11 മണി വരെ 2029 സഖാഫികളായ മക്കൾ സനദും കോട്ടും സ്വീകരിക്കുകയായിരുന്നു. അതിനിടയിൽ 2 കോട്ട് ഇങ്ങനെ അവശേഷിക്കുന്നു. 2 കോട്ട്, അതായത് മുർഷിദ് സഖാഫി മണലിപ്പുഴ എന്ന മകനും മാഹിൻ അബ്ദുൽ കരീം എന്ന സഖാഫിയായ മോനും തൊടുപുഴ, ഇരുവരും ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ആ സനദും കോട്ടും അങ്ങനെ അനാഥമായി കിടക്കുകയായിരുന്നു. ആ സനദും കോട്ടും അനാഥമായി കിടന്നു. അള്ളാഹുവേ, ഇരുവരുടെയും ഖബർ ജീവിതം സന്തോഷമാക്കി കൊടുക്കണേ റബ്ബേ. കഴിഞ്ഞയാഴ്ച ആദ്യ പരീക്ഷയിൽ മാഹിൻ എന്ന മോൻ, തൊടുപുഴയിലെ മോൻ, ഈ വർഷം സനദ് വാങ്ങേണ്ടിയിരുന്ന, കോട്ട് ധരിക്കേണ്ടിയിരുന്ന, സഖാഫി എന്ന ബിരുദ പട്ടം അലങ്കരിക്കേണ്ടിയിരുന്ന മോൻ കഴിഞ്ഞയാഴ്ച ആദ്യ പരീക്ഷയിൽ പങ്കെടുത്തിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മോൻ ഹാളിലേക്ക് വന്നത്. അന്ന് ആ ഹാള് കൺട്രോൾ ചെയ്തിരുന്നത് ഈ വിനീതനായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം വന്നിട്ടും ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു. കാരണം ആ കുട്ടിക്ക് തലവേദനയുടെ കാഠിന്യമുണ്ടായിരുന്നു. ദിവസങ്ങളായി ആ മോൻ തലവേദനയുടെ കാഠിന്യം കൊണ്ട് അങ്ങനെ തന്നെ റൂമിൽ കിടക്കുകയായിരുന്നു. അവനോട് സംസാരിക്കുമ്പോഴും അവൻ ആരോടോ സംസാരിക്കുന്നത് പോലെയാണ് പലപ്പോഴും സംസാരിക്കുന്നതായി നമുക്കൊക്കെ അനുഭവപ്പെട്ടിരുന്നത്. ഏതായിരുന്നാലും അരമണിക്കൂർ കഴിഞ്ഞ് പരീക്ഷ ഹാളിലേക്ക് വന്ന് പരീക്ഷ എഴുതാൻ ആരംഭിച്ചു. രജിസ്റ്റർ നമ്പർ തല തിരിച്ചാണ് എഴുതിയത്. പരീക്ഷാ പേപ്പർ നോക്കി ആൻസർ ഷീറ്റിൽ ഓരോന്നിങ്ങനെ എഴുതുമ്പോഴും തല തിരിച്ചാണ് മോന് ഓരോന്നും എഴുതുന്നത്. നമ്മൾ അറിയുന്നില്ലല്ലോ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് എന്ന്. നമ്മൾ അറിയുന്നില്ലല്ലോ മരിക്കാനിരിക്കുന്ന ദേഹമാണ് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് എന്ന് നമ്മൾ ആരും അറിയുന്നില്ല. അന്ന് പരീക്ഷയ്ക്കുള്ള സമയം കഴിഞ്ഞ് 5 മിനിറ്റും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ മോൻ എണീറ്റത്. തലവേദനയുടെ കാഠിന്യം കൊണ്ട് കൈ ഇങ്ങനെ വെച്ച് ആ ഡെസ്കിൽ തന്നെ ഒന്ന് കിടന്നു. ഞാൻ വിളിച്ചുണർത്തി, അങ്ങനെ മോന് പോയതാണ് ബറാഅത്ത് രാവിൻ്റെ അന്ന് ആ മോന് ലോകത്തോട് വിട പറഞ്ഞു. ടെസ്റ്റിൻ്റെ റിപ്പോർട്ട്, ക്യാൻസർ സംക്രമിച്ച്, അർബുദം സംക്രമിച്ച് ബ്രെയിൻ ട്യൂമറായി പരിണമിച്ച് തലച്ചോറെല്ലാം കലങ്ങിയ മട്ടിലായിരുന്നുവത്രേ. അള്ളാഹുവേ, ആ കുട്ടിയുടെ ഖബർ ജീവിതം സന്തോഷമാക്കി കൊടുക്കണേ റബ്ബേ. ആ കുട്ടിക്ക് വേണ്ട വെള്ളം മന്ത്രിക്കാനുള്ളൊരു വെള്ളത്തിൻ്റെ കുപ്പി എൻ്റെ റൂമിലെ കസേരയുടെ മുകളിൽ ഒരു പച്ച കുപ്പി അങ്ങനെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഒരു പ്രതീകമായി, ഒരടയാളമായി അങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ ഒരു മരിക്കാനിരിക്കുന്ന വ്യക്തിയോടാണ്, മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനോടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് എന്ന്. ബറാഅത്ത് രാവിൻ്റെ അന്ന് ഒരു ഷഅബാൻ മുതൽക്ക് മറ്റൊരു ഷഅബാൻ വരെ ഓരോരുത്തരും ലോകത്തോട് വിട പറയാനിരിക്കുന്ന ആളുകളിൽ ആരെല്ലാം ഉണ്ട്